മംഗള കർമ്മങ്ങൾക്ക് മഞ്ഞൾ മതിയും. മംഗള കർമ്മങ്ങൾക്ക് മഞ്ഞൾ ആദ്യം, മഞ്ഞൾ ആദ്യം, തക്കാളി, സെവന്തുള്ളി, ഇഞ്ചി. മുഖം കാണിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു അദൃശ്യ വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ടോ ഫ്രണ്ട്സ്? ഇൻട്രോ പറയണ്ടേ? ഇൻട്രോ ഞാൻ പറഞ്ഞാല് പഞ്ച് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് തിളച്ചെണ്ണ മാറിയുന്നത്. അപ്പം നമ്മൾ ഇന്നലെ പിടിച്ച വരാലി, കഴിഞ്ഞ ദിവസം പിടിച്ച വരാലി, ഇന്ന് നമ്മള് കറി വെക്കാൻ പോവാണ്. നമ്മുടെ ബ്രുട്ടോസും ചങ്കും കൂടിയാണ് നമ്മളെ കറി വെക്കാൻ പോകുന്നത്. ഞാൻ തിരിഞ്ഞ് മാറാൻ പോവാണ്. കാരണം പിടിച്ചത് ഞാനായതുകൊണ്ട്, അല്ലല്ല അത് പറ്റില്ല, ഞാൻ പിടിച്ചതായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇരുന്ന് കൈ ഒഴിയുന്നു. പണി തുടങ്ങിക്കോളൂ. ഗ്യാസ് ഓണാക്കാൻ അടുപ്പ് കത്തിച്ചിരിക്കുകയാണ്. കത്തില്ല, എനിക്കറിയില്ല, ഞാൻ പ്രോയാട്ടോ. ആദ്യമേ തന്നെ ഈ പ്ലാസ്റ്റിക് പാത്രം മൊത്തം മാറ്റിയാണ് ഫസ്റ്റ് ചെയ്യണതാണ്. മൂത്താശ്ശേരി കടന്നു വരൂ. എന്തുകൊണ്ടാണ് താങ്കൾ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ്? അതല്ല, എങ്ങനെയാ ഉണ്ടാക്കാൻ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല, ഈ തെണ്ടിനെ അപമാനിക്കാനുള്ള. ഇതിട്ടാണ് ഇളക്കണ? അല്ല, സ്റ്റിപ്പ് വന്നിരിക്കുന്നു. ഞാൻ അവിടെ വന്ന് നിൽക്കണം, ഇനി പ്രതിഷ്ഠ വെക്കുന്ന പോലെ. ഒന്നുകൂടി പറയാം, നമ്മുടെ എണ്ണ തിളച്ചിരിക്കുകയാണ്. നമ്മുടെ കടുക് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. കടുക് കടുക് പൊട്ടിയില്ല, ആ പൊട്ടുന്നുണ്ട്. അതിന് കടുക് തന്നെ ഉള്ളി കൊണ്ടുവന്നു പൊട്ടട്ടെ. ക്യാമറയിൽ കടുക് പൊട്ടുന്ന കാരണം നമ്മൾ കുറച്ച് പുറയിലോട്ട് ഇറങ്ങിക്കാണ്. നീ കൊരവ് പോണായിട്ട് കടുക കടുകാണോ പൊട്ടിക്കായിട്ട്? നീ ഹെൽമെറ്റ് എടുത്തേക്ക. കുട്ടി വേണ്ടായിരുന്നെങ്കിൽ മറ്റേ ഇഡലി പാത്രത്തിൽ ഇട്ട് പുട്ടുണ്ടാക്കിയാൽ മതിയായിരുന്നു. ഓടിക്കും. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? എന്നെ ഇടുന്നു ഇടുക. അറിയാം നമ്മൾക്ക് കേപ്പില്ല. ഞാണ്ട ഏതാണ്ടൊക്കെ പൊട്ടിത്തെറിക്കുന്നു. അവസാനം അടിപൊളിയാന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നു. ചോന്നുള്ളി, തകർത്തങ്ങ ഇളക്കി കൊടുക്കും. മീനവ എന്താവോ? എന്താ മീൻ അവിയലല്ലടാ, മീൻ കറി ആക്കാൻ പോകുന്നത്. ഇത്
അവസാനം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് എന്നെ കറിയാണ് അല്ലേ. അത് മാത്രം വേഗത്തില്ല ഉറപ്പായിട്ട് ഇതായിരിക്കും നമ്മുടെ ഇത് മഞ്ഞപ്പൊടി ഇട്ടു കൂട്ടോ, മുളക് പൊടി ഗൈസ്, മുളക് പൊടി ഇട്ടു കൂട്ടോ. ഒരടുപ്പത്ത് പുട്ട് ആവി കേറി കേറി വരുന്നു. അല്ല അതെടുത്തു പോയി, നേരത്തെ പറയണ്ടായിരുന്നു, കുറച്ച് മുമ്പായിട്ട് സങ്കല്പിച്ചാണ്. ഗ്രേവി കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരും. വെള്ളം കൊണ്ടാ ഇപ്പൊ കരിഞ്ഞു പിടിക്കും. വേഗം വാ, എങ്ങനെയെങ്കിലും റീച്ച് ആയിക്കോട്ടെ. പുട്ടും രസം റെഡി. ആ സോറി, ആ പുട്ടും കൊടംപുളി ഇട്ടായിരുന്നു. അപ്പൊ അവസാനം പറയാം, കൊടംപുളി വരാല് കറിയും പൊട്ടും. അതിനാന്നറിയാവോ, നമ്മള് ഇപ്പൊ തന്നെ കഴിക്കുവല്ലേ, പെട്ടെന്ന് പിടിക്കല. അതാ പറഞ്ഞ പെട്ടെന്ന് ഉപ്പ് കാണിയല. എടാ ഇതേ പിടിക്കുള്ള പെട്ടെന്ന് ഇരുന്നേ പിടിക്കുള്ളു. ഈ മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് പുളി, അത് പുളി ഉപ്പല്ല. സംഭവം മാറിപ്പോയി വിട്ടാസേ, മാറി മാറിപ്പോയി മാറിപ്പോയി മാറിപ്പോയി. ഇപ്പം തിളക്കും, ഇപ്പം തിളക്കണം പറഞ്ഞു നോക്കി. കുറച്ച് വെള്ളം മാറി കഴിക്കും. ആ മൂടി വെച്ച് ആവിക്കാൻ നേരത്തെ ആവിച്ചാക്കിക്കോളാം. അഞ്ച് ആറോ അത് കൊള്ളാം. സാധാരണ സാധാരണ അതൊരു ടിസ്റ്റാണ് കേട്ടോ. ഗായ്സ്, അപ്പം നമ്മുടെ മീൻകറി അടച്ചു വെച്ച് ഗ്രേവ് തിളച്ചിട്ട് വേണം, ഗ്രേവി തിളച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ പീസ് ഇടാൻ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം, തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മുളകിട്ട് വറ്റിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവസാനം നമുക്ക് നമ്മുടെ കറിയുടെ പേര് കിട്ടിയിരിക്കുകയാണ്. വരാല് മുളകിട്ട് വറ്റിച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതെ, നമ്മള് വരാല് മുളകിട്ട് കൊടംപുളി ഇട്ട് മുളകിട്ട് വറ്റിച്ചെടുക്കുവാണ്. മുളകിട്ട് വറ്റിച്ചു, മുളകിട്ട് വറ്റിച്ചു, എന്നാലും കൊടംപുളി പിടിക്കത്തില്ലെന്ന് സമ്മതം. അവിടെ ഞണ്ട് അവനുണ്ടാ, ഞണ്ട് കൊഞ്ച് ഗ്രാൻഡ്. അത് കിട്ടിയായിരുന്നു. പിടിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നു.
ഇനിയും തളച്ചിട്ടുണ്ട്. അതോടെ തക്കാളി ഇട്ട് കൊടുക്കാം. അവസാനം തക്കാളി നമ്മൾ പ്രോ ഗ്രേവി. ആ സൂപ്പർ 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 മാത്രമേ പറയുള്ളൂ. സൂപ്പറാണ്, സൂപ്പറാടാ. സൂപ്പർ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. നമ്മള് മീൻ ചാറിലോട്ട് ഇടുവാണ്, മീൻ ചാറിലോട്ട് മീൻ ഇടും അല്ല, മീൻ ചാറിലോട്ട് ഇടുവാണ്. അയ്യോ അത് അതെങ്ങനെ കാണിക്കുക? നേരത്തെ സീൻ ഞാൻ വരുന്നു, ക്യാമറ എടുക്കുന്നു. അയ്യോ ശോകമായി പോലാ. തലക്കാരൊക്കെ റെഡി ആട്ടോ. ആ എന്നാ ഇതൊരുമാതിരി നരഭുജികളോ? ഗൈസ് അപ്പൊ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. കുരുമുളക് പൊടിയും വന്നിട്ടുണ്ട്. എണ്ണ 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 അല്ല, ഇതാണ് തൊട്ട് കൈ വെച്ചാന്ന് പറഞ്ഞ അത് കഴിയാൻ പറ്റി വെച്ചോ. വിഷയറിയാമാത്തണ്ടാ എടാ എരിവുണ്ട ഒരു ഇത് ഫ്ലേവറിനാ. എനിക്ക് എണ്ണ കൂടി എണ്ണ കഴിക്കണുണ്ട്. പത്ത് മിനിറ്റ് ഇരിക്കട്ടെ, മൂടി വെക്കണ്ടേ? പിന്നെ അല്ലാണ്ട് സൗണ്ട് മാത്രമേ കാണുള്ളൂ. മതി, ഇതെന്തോ കഴിക്കുന്നത്? അടപ്പിനാ ചില ഒഴിച്ചാ. ഉപ്പ് നോക്കിയായിരുന്നു? ആ അത് നോക്കി, ഞാൻ മമ്മൂടി എടുത്തു. ഉപ്പ് നോക്കിയാ എടുക്കാണി. സൂപ്പർ. കറി വെച്ചോ, കറി വെച്ചോ. ഇങ്ങനെ 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 നടുക്കോട്ട് പോയിട്ട് കൂടിട്ടോ. ആ അങ്ങനെ ഇവിടെ ഒരു കഷ്ണം ഇട്ടേ, ഇവിടെ നോക്കാം. ഇവിടെ വെച്ചത് അപ്പൊ ഗൈസ് നമ്മുടേത് ഒട്ടും കൊടംപുളി ഇട്ട് വെച്ച വരാല് കറി റെഡി ആയിട്ടുണ്ട്. നമ്മളത് കഴിക്കാൻ പോവാണ്. ദേശം നല്ലോണം അടിപൊളിയായിരുന്നു. അപ്പൊ ഗൈസ് മൊത്തത്തിൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മള് ഗുഡ് നൈറ്റ്, നമ്മളിത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയുടെ കഥ പോവാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്. കറക്റ്റ് ടൈമിൽ നന്നായി. ഓ ഇനി പറയത്തൊന്നുമില്ല, കട്ട് ചെയ്തു.